ആദ്യത്തെ ആരോപണം എന്താണ്? ഞാൻ എന്ന അഹങ്കാരം. ഇതാണ് ആദ്യം ആരോപിച്ചിട്ടുള്ളത്. ഇതിനെ മാറ്റിയാലോ, ഞാനിനെ മാറ്റിയാൽ പിന്നെ ഉള്ളത് അവനാണ്. ഞാനില്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? അവൻ മാത്രം. അവനെയാണ് തത് എന്ന് പറഞ്ഞത്. അത് നീയാകുന്നു എന്ന് പറഞ്ഞുവല്ലോ. അത് നീയാകണമെങ്കിൽ നിന്നിലെ ഞാനിനെ മാറ്റണം, എന്നാലേ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ആരോപണം ഇവിടെ ഭഗവാൻ പറയുന്നത് പ്രഥമ പ്രകൽപ്പിത, ആദ്യം കൽപ്പിച്ചിട്ടുള്ള എന്താണ്? ഏഷ അഹങ്കാര, ഈ അഹങ്കാരമാണ് ഒന്നാമത്തെ അധ്യാസം. അതേത് ചെറിയ കുട്ടിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ചിന്മുദ്രയിലേക്ക് നമ്മളെ ദക്ഷിണാമൂർത്തി നയിക്കുമ്പം എന്താ ചെയ്യുന്നത്? ഈ സത്വരജ തമോ ഗുണങ്ങൾ, അല്ലെങ്കിൽ പ്രകൃതി, ഈ പ്രകൃതിയിൽ നിന്ന് ഈ ജീവനെ, ഈ അഹങ്കാരിയെ, അഹങ്കാരത്തിൻ്റെ തർജനീഭ്യാം നമഹ എന്ന് നമ്മൾ കണ്ടു അല്ലേ. ഈ വിരലിനെ എന്താ പറയുക, ഗീതാ കരന്യാസത്തിലൂടെ തർജനി എന്നാണല്ലോ ഈ വിരലിന് പറയുക. സംസ്കൃതത്തിൽ തർജനി എന്നാ, തർജനി എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ ജനിപ്പിക്കുന്നവൻ, അഹങ്കാരത്തിൻ്റെ പ്രതീകം എന്നർത്ഥമുണ്ട്. അപ്പം ഇവൻ എന്തു വേണം? ഈ ബ്രഹ്മമാകുന്ന ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഇതിലേക്ക് ഇങ്ങോട്ട് വളയേണ്ടതുണ്ട്. വളയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ചിന്മുദ്ര സംഭവിക്കുന്നത് അല്ലേ. വളയുമ്പം ഇങ്ങനെ വളയണം. ഈ വളയണമെങ്കിൽ എന്തു വേണം? ഇതിൽ നിന്ന് മൂന്നിൽ നിന്നും വിടണം. എന്നിട്ട് ഈ വളച്ചിലാണ് അഹങ്കാരത്തിൻ്റെ ഇല്ലായ്മ എന്ന് പറയാം. അപ്പോഴേ ബ്രഹ്മമായിട്ട് ചേരുള്ളൂ, ആ ഏകീഭവിക്കൽ. പിന്നെ ഇവിടെ ഒരു വൃത്തമാണ് എന്ന് പറയാം. ആ അനന്തതയെ പ്രതിനിധാനം ചെയ്യുന്നു, പൂർണ്ണതയെ പ്രതിനിധാനം ചെയ്യുന്നു വൃത്തം. അപ്പം അഹങ്കാരമാണ് ആദ്യത്തെ കൽപ്പന. ഈ കൽപ്പനയാണ് മാറേണ്ടത് എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഏത് ചെറിയ കുട്ടിയും അഹങ്കാരത്തോടുകൂടി പറയുന്നത്, നിന്നെ ഞാൻ ശരിയാക്കി തരാം, അമ്മയെ ഞാൻ ശരിയാക്കി തരാം, അച്ഛനെ ഞാൻ ശരിയാക്കി തരാം, വേറെ ഏതെങ്കിലും വരലുകൊണ്ട് പറയോ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാമെന്ന്? ഇല്ല, തമാശയ്ക്ക് ഇങ്ങനെ പറയും ഇല്ലേ, ഹാസ്യത്തിനും നർമ്മത്തിനുമൊക്കെയാണ് ഈ മുദ്ര എടുക്കുക എന്ന് പറയാം. ഇനി അത് ശരിയാണോ എന്നൊന്നും അറിയില്ല, ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, കാണിക്കാറുണ്ടല്ലോ മുദ്രകൾ. അപ്പം അഹങ്കാരമാണ് ആദ്യത്തെ കൽപ്പന. ആ കൽപ്പനയെയാണ് മാറ്റേണ്ടത്. അതാണ് പ്രബലമായിട്ട് നിൽക്കുന്നത്. അതിനെയാണ് ഒരാചാര്യൻ എപ്പോഴും പറയും, ഈ അഹങ്കാരത്തിന് എന്തെങ്കിലും ഏൽക്കുമ്പം അപ്പം പിടിക്കാൻ പറ്റുമെന്ന് പറയാം. ബ്രഹ്മബോധത്തിലേക്ക്, സച്ചിദാനന്ദത്തിലേക്ക് ഉണരാൻ ഏറ്റവും നല്ല അവസരം ദേഷ്യം പിടിക്കുമ്പോഴാണ്. കാരണം അവിടെയാണ് പിടിക്കുന്നത്, കിട്ടുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറയാറുള്ളത് എപ്പോഴും, അഹങ്കാരത്തിന് എന്തെങ്കിലും പറ്റുമ്പോഴാണ് ഈശ്വരാന്വേഷണത്തിന് ഏറ്റവും ഉചിതമാർന്ന സമയമെന്ന്. അപ്പം പിടിക്കണം അവനെ, അപ്പോഴേ പിടിക്കാൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. കാരണം തന്നെ അപമാനിച്ചു എന്ന് തോന്നുമ്പോഴാണല്ലോ തനിക്ക് ആകെക്കൂടെ ഒരു വിറയലും പിടിക്കലും ഒക്കെ ഉണ്ടാവുന്നത്. ആ അഹങ്കാരത്തിന് ഒരു കൊട്ട് കിട്ടുകയാണ്, അപ്പോഴാണ് അവനെ പിടിക്കാൻ പറ്റുക. അപ്പം പിടിച്ചോളണം. അപ്പം പിടിച്ചാലാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് ഈ ഭൂമി കിടിലം എന്താ ഭൂമി വിറയ്ക്കും എന്ന് പറയുന്നത്. അപ്പോഴാണ് ഭൂമി പോലും കിടിലം കൊള്ളും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അനുഭവം വരും. അപ്പം ആരെങ്കിലുമൊക്കെ ദേഷ്യം പിടിപ്പിക്കുമ്പം ഇതിനെ പിടിക്കാൻ പറ്റും. പക്ഷേ ആ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഇതിനെ പിടിക്കാനല്ല നമുക്ക് തോന്നുക, പിന്നെയോ അവനെ ശരിയാക്കണം എന്നാണ് തോന്നുക. അതുകൊണ്ട് ആദ്യത്തെ കൽപ്പന ഇതാണ്. ഈ കൽപ്പനയിലാണ് എല്ലാവരും നമ്മളെങ്ങനെ കൈവയ്ക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രബല പ്രഥമ ഇവിടെ ഭഗവാൻ പറഞ്ഞുവല്ലോ, എന്താ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്, എന്താണ് പ്രഥമ പ്രകൽപിത എന്ന് പറഞ്ഞാൽ പ്രഥമം എന്നതിന് ഒന്നാമത് എന്നർത്ഥമുണ്ട്, വളരെ പ്രാധാന്യം ഉള്ളത് എന്നും അർത്ഥമുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ബാക്കിയെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, കാരണം ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോകുന്നതാ. എല്ലാം കൊഴിയും, കാലം കൊണ്ട് കൊഴിഞ്ഞു പോകും. ഞാൻ ഉദ്യോഗസ്ഥൻ എന്നത് പോവും, റിട്ടയർമെൻറ്റിന് ശേഷം പിന്നെ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് വെക്കില്ല. അമ്മ എന്നത് പോവും അമ്മൂമ്മയാവുമ്പം അല്ലേ, അച്ഛൻ എന്നുള്ളത് പോവും അച്ചാച്ചനാവുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനല്ലാത്തവൻ അച്ഛനാവുമ്പം മറ്റതൊക്കെ പോവും, യുവകേന്ദ്ര എന്നുള്ളത് പോവും അല്ലേ, അങ്ങനെയൊക്കെ പോവും. പക്ഷേ ഇതോ, ഇത് അങ്ങനെ നിൽക്കും എന്ന് പറയാം. ഇതാണ് ഏറ്റവും ഫലവത്തായത്, രൂഢമൂലമായിട്ടുള്ളത്, ജഡീകൃതമായിട്ടുള്ളത്. അങ്ങനെ
എന്താ ഈ ഈ വേര് അഹങ്കാരത്തിൻ്റെ വേരുകൾ മുകളിലേക്കും താഴേക്കും ഒക്കെ പോയിട്ട് അതങ്ങനെ പിടിച്ച് കിടക്കുക. അതേതൊരുവനും ഉണ്ട്. അതാണ് ഈഗോ പ്രശ്നം എന്ന് പറഞ്ഞ് ഈഗോ ക്ലാഷ് എന്ന് പറയില്ലേ. ആധ്യാത്മിക സംഘടനയിൽ വന്നിട്ടും ഉണ്ടല്ലോ ഇതൊക്കെ. അതുണ്ട്. നമ്മൾ വിചാരിക്കും അവിടെയൊന്നുമില്ല, അവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം, അവിടെയാണ് ഇതിങ്ങനെ ശരിക്ക് കാണാൻ പറ്റുക, വേറെയുള്ളടുത്തൊന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഇച്ഛാദി രാഗാദി സുഖാദി ധർമ്മികാഹ സദാ ധിയ സംസ്മൃതി ഹേ ദവ പരേ യസ്മാൻ പ്രസുപ്തൌ തദ ഭാവദ പരഃ സുഖസ്വരൂപേണ വിഭാവ്യതേ ഹിനഃ. ഇവിടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമ്മളെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ലക്ഷ്മണനിലൂടെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. പറയുന്നു, ഇച്ഛാദി രാഗാദി സുഖാദി ധാർമ്മികാഹ സദാ ധിയ സംസ്മൃതി ഹേതവ പരേ യസ്മാത് പ്രസുപ്തോ തത് അഭാവതഃ പരഃ സുഖസ്വരൂപേണ വിഭാവ്യദേഹി നഹ. ധിയഹ, ധിയഹ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ. ഇച്ഛാദി രാഗാദി സുഖാദി ധർമ്മികാഹ, ബുദ്ധിയുടെ വൃത്തികളാണ് എന്തൊക്കെ? ഇച്ഛ, ഇഷ്ടം, അനിഷ്ടം, രാഗം, ദ്വേഷം, സുഖം, ദുഃഖം മുതലായിട്ടുള്ള ധർമ്മങ്ങളെല്ലാം ബുദ്ധിയുടെ വൃത്തികളാണ്. ധിയ വൃത്തി ബുദ്ധിയിൽ നിന്നുണ്ടാവുന്നതാ. സദാ പരേ, എല്ലായ്പ്പോഴും, സദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, പരേ എന്ന് പറഞ്ഞാൽ പരമായതിൽ, ആ ബോധത്തിൽ. സംസ്മൃതി ഹേതവഹ, സംസാരത്തിന് ഹേതുക്കൾ. ഇപ്പൊ സംസാരത്തിന് ഹേതുക്കളായിട്ടുള്ളത് എന്തൊക്കെയാണ്? ഈ ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഈ വൃത്തികളൊക്കെ. ഈ വൃത്തികളുടെ സ്വഭാവം എന്താണ്? ദ്വന്ദ്വം രണ്ടാണ്, ലാഭം നഷ്ടം, സുഖം സന്തോഷം, സന്തോഷം സന്താപം, അല്ലേ? ഇങ്ങനെ ഇനി ഉഷ്ണം ശീതം ഉഷ്ണം ഇതൊക്കെ ഈ വൃത്തികളാണെന്നാണ് പറയുന്നത്. ബുദ്ധിയുടെ വൃത്തികളാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് ബുദ്ധി വേറൊരു ഭാവത്തിലേക്ക് ഏകീഭവിച്ചു കഴിഞ്ഞാൽ ശീതവും ഉഷ്ണവും അറിയാത്തത്. നിങ്ങളുടെ ബുദ്ധി കൺഫ്യൂഷനാവും. എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ഒരു കൈ കുറച്ച് നല്ല ചൂടുവെള്ളത്തിലിടുക, കൈ പൊള്ളുന്ന പാകത്തിനല്ല, എന്നാലും ഏറെക്കുറെ നല്ലൊരു ചൂടുവെള്ളത്തിൽ ഒരു ഇത്ര അറ്റം കൈ മുക്കി വയ്ക്കുക, ഒരു 5 മിനിറ്റ്. എന്നിട്ട് ആ കൈ എടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ 2 കൈയും മുക്കുക. ഇതൊന്നൊന്ന് പോയി ചെയ്ത് നോക്കേണ്ടതാണ്. 2 കൈയും മുക്കുക. അപ്പോൾ ഓരോ കൈക്കും വ്യത്യാസം അനുഭവപ്പെടും, ഇല്ലേ? ഓരോ കൈയിലും എന്ത് വ്യത്യാസം ഉണ്ടാവും? തണുപ്പിൻ്റേതും ചൂടിൻ്റേതും രണ്ടും വ്യത്യാസം ഉണ്ടാവും. ഇത് ബുദ്ധിയുടെ വൃത്തിയാണെന്നാണ്. ബുദ്ധി തന്നെ തണുപ്പും ചൂടും ഒക്കെ പല പ്രകാരത്തിൽ സ്ഥിതീകരിക്കും. നല്ല തണുപ്പുള്ളപ്പോൾ തന്നെ നമുക്ക് തണുപ്പൊന്നും അനുഭവപ്പെടില്ല. ബുദ്ധി വേറൊരു പ്രകാരത്തിൽ വേറൊരിടത്തേക്ക് വ്യാപരിച്ചിരിക്കുമ്പോൾ, ചിലപ്പം എല്ലാവരും പുതയ്ക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ എനിക്കും ഒരു പുതപ്പ് വന്നേക്കും എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെയുണ്ടല്ലോ, നമ്മൾ മറ്റൊന്നിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ വിശപ്പറിയില്ല, ദാഹം അറിയില്ല. ഇതെല്ലാം ബുദ്ധിയുടെ വൃത്തികളാണ്. ഇത് സംസാരത്തിന് ഹേതുവായിട്ടുള്ളതാണ്, സംസാരത്തിൻ്റെ ഹേതുക്കളാണ്. പറയുന്നു, യസ്മാത് പ്രസുപ്തൗ, യസ്മാത് യാതൊന്നിൽ, പ്രസുപ്തൗ എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ, യാതൊരു സുഷുപ്തിയിൽ, തത് അഭാവതഃ, വൃത്തികളുടെ അഭാവം. ഈ വൃത്തികളുടെയൊക്കെ അഭാവം എപ്പോഴാണ്? സുഷുപ്തിയിലാണ് എന്ന് പറയാം. അപ്പോഴോ പരഹ, ആ പരമാത്മാവിൽ സുഖസ്വരൂപേണ, സുഖസ്വരൂപമായിട്ട് നഹ, നമ്മളാൽ വിഭാവ്യതെ, ഭാവിക്കപ്പെടുന്നു. അപ്പം അവിടെ എന്തെങ്കിലും ഉണ്ടോ സുഷുപ്തി അവസ്ഥയിൽ? സുഷുപ്തി അവസ്ഥയിൽ എന്തില്ല? യാതൊരു ബുദ്ധി വൃത്തിയും ഇല്ല.
അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? ഒരു സംസാരവും ഇല്ല. അതുകൊണ്ട് സംസാരത്തിൻ്റെ ദുഃഖങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. അപ്പം ബുദ്ധിയുടെ വൃത്തികളാണ് ഈ പറഞ്ഞിട്ടുള്ള ഇച്ഛയും അനിച്ഛയും രാഗവും ദ്വേഷവും സുഖവും ദുഃഖവും. ഈ ഇതൊക്കെ ബുദ്ധിവൃത്തികളാണ്. എപ്പോഴാണ് ഇതൊക്കെ സംസാരത്തിന് ഹേതുവാവുന്നത്? ഈ ഉണർന്ന അവസ്ഥയിൽ. എന്നാൽ ഗാഠനിദ്രയിൽ, സുഷുപ്തി അവസ്ഥയിൽ ഇതൊന്നും ബാധിക്കുന്നില്ല. ലവലേശം എന്നൊന്നുകൂടെ പറഞ്ഞു തരികയാണ്. അനാദ്യ ബുദ്ധ്യോത്ഭവ ബുദ്ധിബിംബിതോ ജീവപ്രകാശോയമിതീര്യതേ ചിതഃ ആത്മാധിയാ സാക്ഷിതയാ പൃഥക് സ്ഥിതോ ബുദ്ധ്യാ പരിച്ഛിന്ന പരസ്സ ഏവ ഹി. അനാദ്യ വിദ്യോദ്ഭവ ബുദ്ധി ബിംബിത ജീവപ്രകാശോയം ഇതീര്യതേ ചിത ആത്മാധിയ സാക്ഷിതയാ പൃഥക് സ്ഥിത ബുദ്ധ്യാ പരിച്ഛിന്ന പരസ ഏവ ഹി. അറിയണു, അനാദ്യ വിദ്യോദ്ഭവ ബുദ്ധി ബിംബിത, അനാദിയായിട്ടുള്ള അവിദ്യയിൽ നിന്നുദ്ഭവിച്ച ബുദ്ധിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന എന്ത്? ചിത പ്രകാശ, ചിത്തിൻ്റെ പ്രകാശം. നമ്മുടെയൊക്കെ, നമുക്കൊക്കെ ഉണ്ട് എന്നൊരു ഭാവമുണ്ടല്ലോ. നമ്മുടെ ഈ ശരീരത്തിന് അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരീണമതേ, അപക്ഷീയതേ, വിനശ്യതി, ഇങ്ങനെ ആറ് ഭാവങ്ങളുണ്ട്. അതിലൊരു ഭാവമാണ് ചിത് ഭാവം. ഉണ്ട് സദ്ഭാവം എന്ന് പറയാം, ഉണ്ട് എന്നത്. അയം ജീവഹ, ഇത് ജീവൻ എന്ന് ഇത് ഈര്യതേ പറയപ്പെടുന്നു. അപ്പൊ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനാദ്യ വിദ്യോദ്ഭവ ബുദ്ധിബിംബിത ചിതപ്രകാശ അയം ജീവഹ ഇതി ഈര്യതേ. അനാദിയായിട്ടുള്ള അവിദ്യയിൽ നിന്നുദ്ഭവിച്ച ബുദ്ധിയിൽ പ്രതിബിംബിക്കുന്ന ചിത്തിൻ്റെ പ്രകാശത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രകാശം ജീവൻ. ആത്മാവ് ദിയ സാക്ഷിതയാ, ബുദ്ധിയുടെ ബുദ്ധി സാക്ഷിത്വം കൊണ്ട്. ആത്മാവ് ബുദ്ധിക്കും സാക്ഷിയാണ്, ബുദ്ധിയെ അത് ദൃശ്യമാക്കുന്നു എന്ന് പറയാം. ആത്മാ ബുദ്ധിക്ക്, അതായത് ആത്മാ ദൃക്കാണ്, ബുദ്ധി ദൃശ്യമാണ് എന്ന് പറയാം. പൃഥക് സ്ഥിത, വേറിട്ട് നിൽക്കുന്നു. നമ്മിലുള്ള ഓരോന്നിനെ പറയുക, ജീവൻ എന്ന് പറഞ്ഞാൽ, ബുദ്ധി എന്ന് പറഞ്ഞാൽ, ആത്മാ എന്ന് പറഞ്ഞാൽ, അത് വേറിട്ട് നിൽക്കുന്നു. ഈ എന്തെന്നാൽ ബുദ്ധിയാ അപരിച്ഛിന്ന സഹ, ബുദ്ധിയാൽ അപരിഛിന്നനായിട്ടുള്ള അവൻ. അപരിഛിന്നൻ എന്ന് പറഞ്ഞാൽ പരിമിതി, പരിച്ഛിന്നത ഇല്ലാത്ത, പരിമിതികളില്ലാത്ത സഹ അവൻ ആത്മാവ് പര ഏവ, വേറെ തന്നെയാണ്. ബുദ്ധിയാണോ ആത്മാവ് എന്നാരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയുക, അത് വേറെ തന്നെയാണ്. നിങ്ങൾ ബുദ്ധിയല്ല, അത് വേറെയാണ്. നമ്മളെങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ആരാണ് എന്ന് പറഞ്ഞു തരികയാണ്. നോക്കാം തുടർന്നു. തിദ്ബിംബ സാക്ഷ്യാത്മധിയാം പ്രസംഗതഃ ത്വേകത്ര വാസാദനലാക്തലോഹവത് അന്യോന്യമത്യാസവശാത് പ്രതീയതേ ജഡാ ജഡത്വം ച ചിദാത്മചേതസോഃ. ചിദ്ബിംബ സാക്ഷ്യാത്മധിയാം പ്രസംഗതഃ തു ഏകത്ര വാസാത് അനലാക്ത ലോഹവത് അന്യോന്യമധ്യാസവശാത് പ്രതീയതേ ജഡാജഡത്വം ച ചിദാത്മ ചേതസഃ. പറയണു, ചിദ്ബിംബ സാക്ഷ്യാത്മധിയാം, ചിത് ബിംബത്തിൻ്റെ, ബിംബം എന്ന് പറഞ്ഞാൽ അറിയാലോ, സൂര്യൻ്റെ ബിംബം, ജലത്തിൽ കാണുന്ന ബിംബം, ഇതുപോലെ ചിത് ബിംബം, അതിൻ്റെ സാക്ഷ്യാത്മധിയാം, സാക്ഷിയായിട്ടുള്ള ആത്മാവിൻ്റെയും ബുദ്ധിയുടെയും അതിൻ്റെ ബിംബമാണ് എന്ന് പറയാം. പ്രസംഗത, പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രകർഷേണമുള്ള സംഘത്താൽ, പ്രസംഗത ഏകത്ര വാസാത്,
ഒരിടത്ത് വസിക്കുന്നതിനാൽ, ഇത് രണ്ടും ഒരിടത്ത് വസിക്കുന്നതിനാൽ എങ്ങനെയാണ്? അനലാക്ത ലോഹവത്, അഗ്നിയിൽ പഴുത്ത ലോഹം പോലെ. ഇവൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറയാം. അഗ്നിയിൽ പഴുത്ത ലോഹം പോലെ. എന്താ അഗ്നിയിൽ ലോഹം പഴുത്തു കഴിഞ്ഞാൽ വിശേഷം? എന്താ വിശേഷം എന്നറിയോ? അന്യോന്യം അധ്യാസവശാത്. അന്യോന്യം എന്തുണ്ടാവും? അധ്യാസം ഉണ്ടാവും. എന്താണ് അധ്യാസം? അഗ്നിയുടെ ധർമ്മം ലോഹത്തിനും ലോഹത്തിൻ്റെ ധർമ്മം അഗ്നിയിലും വരും. അതിനെയാണ് അധ്യാസം എന്ന് പറയുന്നത്. എന്താ അഗ്നിയുടെ ധർമ്മം ലോഹത്തിനുണ്ടാവുന്നത്? അഗ്നിക്ക് രൂപമില്ല. അഗ്നി അരൂപിയ, അരൂപിയല്ല, അഗ്നിക്ക് രൂപമില്ല. ശരിക്കും പറഞ്ഞാൽ അഗ്നി ഏത് രൂപത്തെ വേണമെങ്കിലും കൈക്കൊള്ളും, ഇല്ലേ? അതുകൊണ്ട് അതിനൊരു രൂപമില്ല. പക്ഷേ അഗ്നി ഒരു രൂപത്തെ കൈക്കൊള്ളുന്നു. ഒരു ലോഹത്തിൻ്റെ പീസ് അഗ്നിയിലിട്ട് പഴുപ്പിച്ചു കഴിഞ്ഞാൽ ആ അഗ്നിക്ക് സമചതുരം, അല്ലെങ്കിൽ സമചതുരത്തിലുള്ള ഒരു ലോഹ കഷ്ണമാണ് അഗ്നിയിലിട്ട് പഴുപ്പിച്ചതെങ്കിൽ ആ അഗ്നി എങ്ങനെയിരിക്കും? സമചതുരമായിട്ടിരിക്കും. മാത്രമല്ല ആ അഗ്നിക്ക് ഭാരം ഉണ്ടാവും. അത് തൂക്കിക്കഴിഞ്ഞാൽ അത് ഭാരമുണ്ട്. അപ്പോൾ ലോഹത്തിൻ്റെ ധർമ്മം അഗ്നിയിലേക്ക് വരുന്നു, അഗ്നിയുടെ ധർമ്മം ലോഹത്തിലേക്കും, ലോഹത്തിൻ്റെ ധർമ്മം അഗ്നിയിലേക്കും, അഗ്നിയുടെ ധർമ്മം ലോഹത്തിൽ വരുന്നതാണ്. ഒരു ഈ അഗ്നിക്ക് എന്തുണ്ടാവുന്നു? ഒരു ഷേപ്പ് ഉണ്ടാവുന്നു, ഭാരം ഉണ്ടാവുന്നു. എന്നാൽ ലോഹത്തിനോ അഗ്നിയുടെ സ്വഭാവം ഉണ്ടോ? ഇല്ല. ലോഹത്തിന് സ്വയം പ്രകാശിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിന് ഒന്നിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അതിനെ പ്രകാശിപ്പിക്കാൻ സാധിക്കണു. ഈ കൊല്ലൻ്റെ ആലയിൽ പോയി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കൊല്ലൻ ഇങ്ങനെ ഓരോന്ന് ഈ കനലിൻ്റെ കട്ടയിലിട്ടിട്ട് അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പം നിങ്ങളത് പോയി കാണണം. അപ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. കുറേ കൽക്കരി ഉണ്ടാവും. കൽക്കരിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിന് പഴുപ്പിക്കാനുള്ള ആ ഇരുമ്പിൻ്റെ കഷ്ണം ഇടുക. എന്നിട്ട് അതിങ്ങനെ കറക്കി 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 ഇങ്ങനെ കറങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. എന്നിട്ട് ആ കറക്കുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണില്ല. കാരണം എല്ലാം കനൽക്കട്ട പോലെ ഉണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് കൊടിലുകൊണ്ട് അദ്ദേഹം ഒരെണ്ണത്തിന് എങ്ങോട്ടേക്ക് എടുക്കും. എന്നിട്ട് അതിങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതെന്താണ് കട്ടയാണ്. അതിനൊരടി അടിക്കുമ്പം അതങ്ങനെ പരക്കും, ഇല്ലേ? ഇനി അതിന് വലിയ ഉളി വെച്ചിട്ട് അടിച്ച് മുറിക്കും. മുറിക്കുന്ന സമയത്തും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും? ആ അഗ്നി കാണും, അഗ്നിയുടെ ഒരു പീസ് തന്നെ. ഇങ്ങനെ അന്യോന്യം അധ്യാസം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഇതുപോലെയാണ് ചിതാത്മചേതസോഹോ ജടാജടത്വം പ്രതീയതേ. ചിതാത്മാവിലും ചേതസ്സിലും ജഡത്വവും അജഡത്വവും, ജഡഭാവവും ജഡമില്ലായ്മയും ഈ ഇതുപോലെയാണ് എന്താ അധ്യാസം ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ അധ്യാസമൊക്കെ എങ്ങനെയാണ് മാറിക്കിട്ടുക? തുടർന്ന് പറയുന്നു. സംജാത വിദ്യാനുഭവോ നിരീക്ഷ്യതം സ്വാത്മാനമാത്മസ്തമുപാർത്ഥിവർജിതം ത്യജേത ശേഷം ജഡമാത്മഗോചരം. സകാശാത് അപി വേദവാക്യതഃ സംജ്ഞാത വിദ്യാനുഭവോ നിരീക്ഷ്യ തം സ്വാത്മാനം ആത്മസ്ഥം ഉപാധിവർജിതം ത്യജേത് അശേഷം ജഡമാത്മഗോചരം. ജഡം ആത്മഗോചരം. ഗുരോഹോ സകാശാത്, ഗുരോഹോ, ഗുരുവിൻ്റെ സകാശാത് എന്ന് പറഞ്ഞാൽ അടുത്ത് നിന്ന്, ഗുരുവിൻ്റെ സമീപത്ത് നിന്ന് എന്ത് വേണം? വേദവാക്യത അപി സംജാത വിദ്യാനുഭവ. വേദവാക്യത, വേദവാക്യങ്ങളൊക്കെ, വേദവാക്യങ്ങളിൽ നിന്ന് ഗുരുവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് സ്വീകരിക്കേണ്ടത് എന്താണെന്ന് പറയുക. ഗുരുവിൻ്റെ വീട് എവിടെയാണ്? ഗുരുവിന് ആരൊക്കെ ഉണ്ട്? അതല്ല, ഗുരു അല്ല, ഉപനിഷത്ത് മന്ത്രം പറഞ്ഞു തരും, ഇല്ലേ? അതൊക്കെ കേൾക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ഗുരുവിൽ നിന്ന്, വേദവാക്യത്തിൽ നിന്ന് സംജാത വിദ്യാനുഭവ, അതിൽ നിന്ന് സംജാതം എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ള വിദ്യയാകുന്ന അനുഭവം, വിദ്യാനുഭവ, ആ വിദ്യാനുഭവം ഉണ്ടായിട്ടുള്ളവൻ എന്ത് വേണം? ഉപാധിവർജിതം തം, ഉപാധിരഹിതമായിട്ടുള്ള അതിനെ, തം എന്ന് പറഞ്ഞാൽ സ്വാത്മാനം, സ്വ ആത്മാവിനെ,
സ്വാത്മാനം ഇവിടെ പറഞ്ഞു. സ്വാത്മാനം, സ്വന്തം ആത്മാവിനെ, ആത്മസ്ഥം, ജീവാത്മഭാവത്തിൽ സ്ഥിതമായിട്ടുള്ളതിനെ എന്തു വേണം? നിരീക്ഷ്യ, നന്നായി നിരീക്ഷണം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് കണ്ടിട്ട്. എങ്ങനെയാണ് നിരീക്ഷിക്കുക? നമ്മളെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ശാസ്ത്രവാക്യങ്ങളൊക്കെ കേട്ട് അതിൻ്റെ വെളിച്ചത്തിൽ, ഇപ്പം പറഞ്ഞു തന്നുവല്ലോ ഇതൊക്കെ ഗുരു പറഞ്ഞിട്ടുള്ളതാ. ആരാണ് ഇവിടെ ഗുരു? ശ്രീരാമചന്ദ്ര മഹാപ്രഭു. ലക്ഷ്മണന് പറഞ്ഞു കൊടുത്തതല്ല, നമുക്ക് പറഞ്ഞു തന്നതാ. എന്നിട്ട് ഈ ഭഗവാൻ പറഞ്ഞു തന്നതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിരീക്ഷണം ചെയ്തിട്ട് എന്തു വേണം? നിരീക്ഷ്യ, നല്ലതുപോലെ നിരീക്ഷണം ചെയ്തിട്ട് ആത്മഗോചരം, ആത്മഗോചരമായിട്ടിരിക്കുന്ന, ഗോചരം എന്ന് പറഞ്ഞാൽ, ഗോചരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയം എന്നാണ്. ഇവിടെ ആത്മഗോചരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോചരം എന്ന് പറഞ്ഞാൽ ചരിക്കുന്നത് എന്നാ, ഇന്ദ്രിയങ്ങൾ എന്നുണ്ട്. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. വിവേക ചൂടാമണി ആരംഭിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? തം ഗോചരം അഗോചരം, ഗോചരമായിരിക്കുന്ന എന്നാൽ അഗോചരമായിരിക്കുന്ന, അങ്ങനെയുണ്ട്. ഗോചരമാണ് അത്, അഗോചരവും ആണ്. അപ്പൊ ഇവിടെ പറയുന്നു ആത്മഗോചരം, ആത്മഗോചരമായിരിക്കുന്ന അതിനെ ജഡം, ആ ജഡമായതിനെ അശേഷം ത്യജേ, പൂർണ്ണമായിട്ടും ത്യജിക്കണം. രാമന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനുള്ളത് ഇതാണ്, ജഡമായതിനെ ത്യജിക്കൂ, ചൈതന്യമായിട്ടുള്ളതിനെ സ്വീകരിക്കൂ. നിങ്ങൾ ചൈതന്യമാർന്നവനാണ്, അതിനെ സ്വീകരിക്കൂ എന്ന് പറയാം. അതിനെന്ത് വേണം? മൂന്ന് പ്രാവശ്യമായി ഇപ്പം ഗുരുവിനെ കുറിച്ച് പറയുന്നു അല്ലേ. രാമൻ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഈ വേദാന്ത ശ്രവണമൊക്കെ നടത്തിയിട്ട് അതിനെ നന്നായി മനനം ചെയ്തിട്ട് ആത്മാവിനെ വേർതിരിച്ചെടുക്കൂ. ഇങ്ങനെ തൈര് കടഞ്ഞിട്ട് അതിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നത് പോലെ, പിന്നെ ആ വെണ്ണയെ എടുത്ത് വെള്ളത്തിലിട്ടാലോ എന്തിലിട്ടാലോ ഒരു കുഴപ്പമില്ല, അതങ്ങനെ ഒങ്ങിക്കിടന്നോളൂ എന്ന് പറയാം. രാമകൃഷ്ണദേവൻ പറയും ഇങ്ങനെ കടഞ്ഞെടുത്തിട്ട് ആ വെണ്ണ പിന്നെ വെള്ളത്തിലിട്ടാൽ വെണ്ണ ശുദ്ധമായിട്ടിരിക്കുന്ന, പിന്നെ അത് അല്ലാതെ വെണ്ണ വേണ്ടവർക്ക് തൈര് കൊടുത്താൽ ശരിയാവില്ല അല്ലേ. കുറച്ച് വെണ്ണ വേണം എന്നാൽ കുറച്ച് തൈര് കൊണ്ടുപോയിക്കോളും ഇല്ല. പഞ്ചസാരയിൽ എങ്ങനെയാണോ കരിമ്പിൽ നിന്ന് പഞ്ചസാര വേർതിരിച്ചെടുക്കുന്നത്, ഇതുപോലെ വേർതിരിച്ച് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ചായ ഉണ്ടാക്കാൻ നേരത്തെ ഒരു കരിമ്പ് കഷ്ണം ഇട്ട് ഇളക്കിയാലാവുമോ? ഇല്ല എന്ന് പറയുക. അതുകൊണ്ട് ഇതിനെ ശോധന ചെയ്യാന്ന് പറയും. അങ്ങനെ വേർതിരിച്ചെടുക്കണം. തുടർന്ന് വിശുദ്ധ വിജ്ഞാന ഘനോ നിരാമയഃ സമ്പൂർണ ആനന്ദമയോ ഹമക്രിയഃ. അഹം പ്രകാശരൂപഃ. എങ്ങനെയാണ് വേർതിരിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവശേഷിക്കുക? പറയുന്നു അഹം പ്രകാശരൂപഃ, ഞാൻ പ്രകാശരൂപനാണ്. പേര് തന്നെ പ്രകാശൻ എന്നാണ് അല്ലേ. പക്ഷെ ഒരു പ്രകാശവും ഇല്ല എന്ന് പറയുന്നു. അഹം പ്രകാശരൂപഃ, ഞാൻ പ്രകാശരൂപനാണ്. അഹം അജഃ, ഞാൻ ജന്മരഹിതനാണ്. അഹം അദ്വയഃ, ഞാൻ അദ്വയനാണ്. ഞാൻ രണ്ടല്ലാത്തവനാ, ഞാൻ രണ്ടല്ല, പക്ഷേ ഞാൻ ഏത് നേരം രണ്ടാണ് അല്ലേ. ഇന്ന് പറഞ്ഞതല്ല, നാളെ പറയാം, പറയുമ്പം തന്നെ വേറെ ഒന്നാണ്. അപ്പം അതുകൊണ്ട് ഓർക്കണം, അഹം അദ്വയഹ, ഞാൻ രണ്ടല്ല എന്ന് പറയാം. എനിക്ക് രണ്ട് മുഖമൊന്നുമില്ല, എനിക്ക് ഒരൊറ്റ മുഖേ ഉള്ളൂ. എൻ്റെ മുഖം ഏതാണ്? പ്രകാശരൂപഹ. അഹം അസകൃത് വിഭാവതഹ, ഞാൻ സദാ പ്രകാശിക്കുന്നവനാണ്. ഇടയ്ക്കിടയ്ക്കാണോ ഞാൻ പ്രകാശിക്കുക? പവർ കട്ട് എന്നിലില്ല എന്ന് പറയാം. അരമണിക്കൂർ ഞാൻ പ്രകാശിക്കാതിരിക്കും, പിന്നെ ഞാൻ പ്രകാശിക്കുക, അങ്ങനെയില്ല. ഞാൻ എപ്പോഴും പ്രകാശമാണ്. അഹം അതീവ നിർമ്മലഹ, ഞാൻ അങ്ങേയറ്റം നിർമ്മലനാണ്. അതീവ നിർമ്മലഹ, അങ്ങേയറ്റം, എന്നിലൊരൽപ്പം പോലും മാലിന്യം, മലം ഇല്ല എന്ന് പറയാം. മാലിന്യമില്ലാത്തത് നിർമ്മലം.
വിശുദ്ധ വിജ്ഞാനഘനഃ, ഞാൻ വിശുദ്ധ വിജ്ഞാനഘന സ്വരൂപനാണ്. ഇതൊക്കെ നമ്മളെക്കുറിച്ചുള്ളതാണ്. അഹം നിരാമയഃ, ഞാൻ നിരാമയനാണ്. അഹം സമ്പൂർണഃ, ഞാൻ സമ്പൂർണനാണ്. എന്നിലൊരു അപൂർണതാബോധം ലവലേശമില്ല. സമ്പൂർണഃ. അഹം ആനന്ദമയഃ, ഞാൻ ആനന്ദമയനാണ്. അഹം അക്രിയഃ, എന്നിൽ കർമ്മങ്ങളൊന്നുമില്ല, ഞാൻ ഒരു ക്രിയയും ചെയ്യാത്തവനാണ്.